ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അയില മുളകിട്ടതാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചു കൊടുത്തത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒരു രണ്ട് തക്കാളി എടുത്ത് ഇതേപോലെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതേ എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതൊരു 100 ഗ്രാം 150 ഗ്രാം ഉള്ളിയുണ്ട്. ഇതൊരു 1/2 കിലോ അയിലയാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനൊരു 100-150 ഗ്രാം ഉള്ളി വേണ്ടി വരും. ചെറിയ ഉള്ളി തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ തണിഞ്ഞ് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതേ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് നല്ല പോലെ പൊട്ടുന്ന സമയത്ത് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇതൊക്കെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് വേണം വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇല്ലെങ്കിൽ ഫ്ലെയിം വളരെ കുറച്ചാക്കി ഇട്ട് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. കാരണം ചട്ടിക്ക് നല്ല ചൂടുണ്ടാകും. ആ ചൂട് കൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാൻ പറ്റും. ഫ്ലെയിം കൂട്ടിയിട്ടാലും എല്ലാം കരിഞ്ഞു പോകും. ഇതിൽ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടത്. കശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതുകൂടെ 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. എൻ്റെ അടുക്ക ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. ഇവിടെ ഇപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ തണിഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരക്കുന്ന സമയത്ത് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ച കുടമ്പുളി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാളംപുളിയോ കുടമ്പുളിയോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യുക, അത് നിങ്ങളുടെ ചോയ്സാണ്. എനിക്കിവിടെ കുടമ്പുളിയാണ് ഇഷ്ടം, അതാണ് ഞാനിവിടെ ചേർത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ഉള്ളി അരച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിയുടെ അകത്ത് ഇത്തിരി കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂടുതൽ വെള്ളം ചേർക്കാതെ വേണം തയ്യാറാക്കിയെടുക്കാൻ. ഞാനിവിടെ കുറുകിയ ചാറോട് കൂടെയുള്ള അയില മുളകിട്ടതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആ മിക്സിക്കകത്തുള്ള മസാല കൂടി കഴുകിയ വെള്ളമാണ് ഇതിനകത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. പിന്നീട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പാടില്ല. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. കൂടുതലാവാതെ നോക്കണം. വെള്ളം കൂടുതലായി കഴിഞ്ഞാലും കറിക്കത്ര ടേസ്റ്റ് കിട്ടില്ല. ഞാൻ ഈ അരപ്പിലേക്ക് ഇത്തിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതാണ്. അത് വീഡിയോയിൽ വന്നില്ല. ഇനിയിപ്പോൾ ഈ മസാലയൊക്കെ ഈ അരപ്പൊക്കെ നല്ലപോലെ വെട്ടിത്തിളക്കുന്ന സമയത്ത് വൃത്തിയാക്കി വെച്ച അയില ഇട്ട് കൊടുക്കാം. നിങ്ങളിതേപോലെ ഉണ്ടാക്കുന്ന സമയത്ത് മീന് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ മസാലയൊക്കെ മീന് നല്ലപോലെ പിടിക്കും. അതുകൊണ്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കാൻ നോക്കുക. ആദ്യം നമ്മൾ അരപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ പുളി, തക്കാളി, ഉള്ളി ഇതൊക്കെ ഇട്ട് വേവിക്കുന്ന അരപ്പുണ്ടല്ലോ, അതൊരു 4 to 5 മിനിറ്റ് വരെയെങ്കിലും ഢക്കൺ അടച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം മാത്രമേ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം തക്കാളീൻ്റെയും ഉള്ളീൻ്റെയും പുളീൻ്റെയും ഒക്കെ ഒരു റോ ഫ്ലവർ മാറിക്കിട്ടണം. ഇല്ലെങ്കിൽ കറിക്കൊരു ചവറുപ്പ് ടേസ്റ്റാണ് ഉണ്ടാവുക. അതുകൊണ്ട് 4 to 5 മിനിറ്റ് വരെയെങ്കിലും ആ അരപ്പ് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ ഈ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ വറവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടത്. അതേപോലെ കറിവേപ്പില, പറ്റൻമുളക്. ഈ മീൻ കറിയിലോട്ട് കടുകിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ കുറുകിയ ചാറോട് കൂടെയുള്ള അയില മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട്.
ഈ മസാലയിലോട്ട് അയില ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അയില വെന്ത് വരും. ഒരു 10 തൊട്ട് 14 മിനിറ്റ് വരെയെങ്കിലും വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അയില വെന്ത് കിട്ടും. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇതേപോലുള്ള നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് നെക്സ്റ്റ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.